പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എന്ന സ്ട്രൈക്കിംഗ് പോയിന്റ് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1991 ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതോടെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആരംഭം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം പ്രകാരം പിന്നോക്ക ന്യൂനപക്ഷ മേഖലകളിൽ 41 സ്കൂളുകൾ, പുതുതായി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും അറബിക് കോളേജുകളും ആരംഭിക്കൽ, മുസ്ലിം നാടാർ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുക ഉയർത്തൽ എന്നിവയെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഉണർവുണ്ടാക്കി. IHRDയെ പുനഃസംവിധാനം ചെയ്ത് അതിന് കീഴിൽ 19 പുതിയ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി. LBSനെ കൂടുതൽ ജനകീയമാക്കിയതും ഇക്കാലത്താണ്. ഓഫീസുകളിൽ കമ്പ്യൂട്ടർവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിന് കേരള സ്റ്റേറ്റ് ഓഡിയോ വിഷ്വൽ ആൻഡ് റിപ്പോഗ്രാഫിക് സെൻ്റർ 1992 ആരംഭിച്ചു. 2001 നാലകത്ത് സൂപ്പി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ മലപ്പുറം ജില്ലയിലെ എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂളുകളും അപ്ഗ്രേഡ് ചെയ്തതടക്കം 286 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ നടപടിയായിരുന്നു. IT പഠനം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. സ്കൂളുകളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന് ഇംഗ്ലീഷിന് മാത്രമായി അധ്യാപകരെ നിയമിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ തുടങ്ങി. ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം പ്രകാരം ആരംഭിച്ച സ്കൂളുകളിലെ 232 അധ്യാപകർക്ക് ശമ്പളമടക്കം എല്ലാ ആനുകൂല്യങ്ങളും നൽകിയതും നാലകത്ത് സൂപ്പി സാഹിബാണ്. 2004 ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായി വീണ്ടും ചുമതല ഏറ്റപ്പോഴും നവീനമായ പദ്ധതികൾ നടപ്പിലാക്കി. SSLCക്ക് ഏർപ്പെടുത്തിയ ഗ്രേഡിംഗ് സമ്പ്രദായം, കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് 2005 സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള ഉന്നത കേന്ദ്രമായ CMAT അഥവാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് 2005 വിദൂര ഗ്രാമങ്ങളിൽ പോലും എജുസാറ്റ് വിദ്യാഭ്യാസ സൗകര്യം, SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് സേവ് എയർ അഥവാ സേ പരീക്ഷാ പദ്ധതി എന്നിവ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ കാലയളവിലെ പ്രധാന നേട്ടങ്ങളാണ്. 2001 174,300 ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉണ്ടായിരുന്നത് 2005 282,865 ഉയർന്നു. 2011 PK അബ്ദുറബ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളുണ്ടായി. എഞ്ചിനീയറിംഗ് കോളേജുകൾക്കായി APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ സാങ്കേതിക സർവകലാശാല ആരംഭിച്ചു. ഭാഷാ പിതാവിൻ്റെ പേരിൽ മലയാളം സർവകലാശാലയും ആരംഭിച്ചു. IIT ഐസറിൻ്റെ ആദ്യഘട്ട കെട്ടിട നിർമ്മാണം, തിരുവനന്തപുരത്ത് AICTയുടെയും CBSEയുടെയും മേഖലാ കേന്ദ്രം, കാസർഗോഡ് കേന്ദ്ര സർവകലാശാല എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങി. സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ രൂപീകരിച്ചു. സ്വയംഭരണം നൽകി കോളേജുകളെ കൂടുതൽ മികവുറ്റ കേന്ദ്രങ്ങളാക്കുക എന്ന ദേശീയ നയം കേരളത്തിൽ നടപ്പാക്കി. കടുത്ത എതിർപ്പുകളെ അവഗണിച്ചാണ് ആദ്യം 11 കോളേജുകൾക്കും പിന്നീട് 9 കോളേജുകൾക്കും സർക്കാർ സ്വയംഭരണം ലഭ്യമാക്കിയത്. ഇതുവഴി കൂടുതൽ അക്കാദമിക സ്വാതന്ത്ര്യവും ഫണ്ടും കോളേജുകൾക്ക് ലഭിച്ചു. ഗവൺമെൻറ് കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് രൂപ ബജറ്റിൽ വകയിരുത്തി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമില്ലാത്ത എല്ലാ നിയോജകമണ്ഡലത്തിലും ഒരു സർക്കാർ കോളേജ് എന്ന തീരുമാനം വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഇട നൽകുന്നതായിരുന്നു. 23 മണ്ഡലങ്ങളാണ് ഈ പട്ടികയിൽ വന്നത്. ഇതിൽ 17 എണ്ണവും മലബാറിലാണ്. ഇത് കൂടാതെ ഗവൺമെൻറ് മേഖലയിൽ 2, എയ്ഡഡ് മേഖലയിൽ 9 കോളേജുകൾ അനുവദിച്ചു. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 80 കോഴ്സുകളും എയ്ഡഡ് കോളേജുകളിൽ 234 കോഴ്സുകളും ആരംഭിച്ചു. പിന്നോക്ക ജില്ലകളിൽ 2 കോഴ്സ് വീതവും മറ്റ് പ്രദേശങ്ങളിൽ 1 കോഴ്സ് വീതവുമാണ് ആരംഭിച്ചത്. കേരളപ്പിറവിക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പഠനാവസരം ലഭിച്ചത് 2011-2016 കാലത്താണ്. ബിരുദ ബിരുദാനന്തര പഠനം സെമസ്റ്ററാക്കിയത് പഠന നിലവാരം ഉയരാനും വിദ്യാർത്ഥി പ്രവേശനം ഓൺലൈൻ വഴിയാക്കിയത് സുതാര്യത ഉറപ്പുവരുത്താനും കാരണമായി.
2016 കേരളത്തിൽ സർക്കാർ മേഖലയിൽ 60ഉം എയ്ഡഡ് മേഖലയിൽ 153ഉം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ് ഉള്ളത് എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. മലപ്പുറം ജില്ലയിൽ 8 ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും 14 എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമായി ആകെയുള്ള 29 കോളേജുകളിൽ 9 അനുവദിച്ചത് പി കെ അബ്ദുറബ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. കേരളത്തിൽ അറബിക് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകളുടെ പഠനവും ഗവേഷണവും മികവുറ്റതാക്കാൻ ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആദ്യപടിയായി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാറിനെ സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തുകയും പ്രാഥമിക ചെലവുകൾക്ക് 50 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. 2016 ഫെബ്രുവരിയിൽ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കേണ്ട നൂതന പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ കീഴിൽ ഡോക്ടർ പി അൻവർ ചെയർമാനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. ആയുർവേദ കോളേജ് അധ്യാപകർക്കും അറബി കോളേജ് അധ്യാപകർക്കും യു ജി സിയുടെ സേവന വേതന വ്യവസ്ഥ നടപ്പിലാക്കി. പോളിടെക്നിക് കോളേജ് അധ്യാപകർക്ക് AICTE നിരക്കിൽ വേതനം അനുവദിച്ചു. കോളേജ് അധ്യാപകർക്ക് രാജ്യത്തിനകത്തും പുറത്തും പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഫ്ലെയർ പദ്ധതി നടപ്പിലാക്കി. സിവിൽ സർവീസ് പരിശീലനത്തിനായി സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ സിവിൽ സർവീസ് അക്കാദമിയുടെ മേഖലാ കേന്ദ്രം പാലക്കാട്, കോഴിക്കോട്, പൊന്നാനി, തൊടുപുഴ, കോന്നി, ചെങ്ങന്നൂർ എന്നീ 6 കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണവും ബിരുദ ബിരുദാനന്തര കോഴ്സുകളും നടത്തുന്നതിനായി തിരുവനന്തപുരത്ത് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ പോലീസ് സയൻസ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലാണ് പോലീസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് പദ്ധതി രേഖ തയ്യാറാക്കിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി രാജീവ് ഗാന്ധി നോളജ് സെൻറ്റർ ഫോർ കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ആരംഭിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, അപ്ലൈഡ് സയൻസ് കോളേജ്, LBS സബ് സെൻറ്റർ എന്നിവ ഉൾക്കൊള്ളുന്ന ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പരപ്പനങ്ങാടിയിൽ ആരംഭിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ഈ കാലയളവിൽ വൻ കുതിപ്പുണ്ടായി. 1 മുതൽ 12 ക്ലാസ് വരെയുള്ള പാഠപുസ്തകം 5 വർഷത്തിനുള്ളിൽ പരിഷ്കരിച്ചു. 30 വർഷമായി ഒരേ വിഷയം പഠിപ്പിച്ചിരുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. ദേശീയ പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കം ഉൾക്കൊണ്ട് പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിനാൽ കേന്ദ്ര സിലബസിൻ്റെ നിലവാരം കൈവന്നു. നീണ്ട നിയമയുദ്ധങ്ങൾക്കും മാനേജ്മെൻറ്റുകളുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും ശേഷം സ്കൂളുകളിൽ അധ്യാപക പാക്കേജ് നടപ്പിലാക്കി. അധ്യാപക പാക്കേജ് പ്രകാരം 17,000 എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ജോലി സ്ഥിരത ലഭ്യമായി. 2011-15 കാലത്ത് നിയമിതരായിട്ടുള്ള സ്കൂൾ അധ്യാപകർക്ക് 1:30, 1:35 അനുപാതം നടപ്പിലാക്കുക വഴി 4,000-ത്തോളം അധ്യാപകർക്ക് നിയമന അംഗീകാരമായി. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം അതിൻ്റെ അന്തസ്സത്ത് ചോരാതെ നടപ്പാക്കി. സംസ്കൃതം 1ാം ക്ലാസ് മുതൽ പഠിക്കാൻ അവസരമുണ്ടാക്കി. മലയാളം എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കണമെന്ന് ഉത്തരവിറക്കി. കലാകായിക പഠനം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് വന്നു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന നൂതന പരീക്ഷണം വിജയം കണ്ടു. കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ +2 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ശക്തമായ നടപടികളാണ് പി കെ അബ്ദുറബ് സാഹിബിൻ്റെ കാലഘട്ടത്തിലുണ്ടായത്. 2011 552+2 ബാച്ചുകളാണ് പി കെ അബ്ദുറബ് സാഹിബ് അനുവദിച്ചത്. 33,120+2 സീറ്റുകൾ ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടു. 2014 പുതിയ 97+2 സ്കൂളുകൾ അടക്കം 850+2 ബാച്ചുകൾ കൂടി അനുവദിക്കപ്പെട്ടു. ആകെ സീറ്റുകളുടെ വർധന 51,000. 2011-2014 പി കെ അബ്ദുറബ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്ത് കേരളത്തിലാകെ 84,000+2 സീറ്റുകളുണ്ടായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ +2 സീറ്റുകൾ അനുവദിച്ചത് പി കെ അബ്ദുറബ് സാഹിബാണ്. 900 സ്കൂളുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് സംസ്ഥാനത്ത് 7 റീജിയണൽ ഡയറക്ടറേറ്റുകൾ ആരംഭിച്ചതും മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. എറണാകുളം,
കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും, കണ്ണൂർ മലപ്പുറം കോട്ടയം ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ പി കെ അബ്ദുറബ് സാഹിബുമാണ് ഹയർ സെക്കൻഡറി ആർ ഡി ഡി ആഫീസുകൾ ആരംഭിച്ചത്. ബി പി എൽ വിഭാഗത്തിലെ സമർത്ഥരായ 50,000+ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി 22 കോടി രൂപ ചെലവഴിച്ചു. കേരള പ്രീ പ്രൈമറി പാഠ്യപദ്ധതിക്ക് അംഗീകാരം നൽകുകയും പി ടി എ നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകർക്കും ആയമാർക്കും നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2013 ഓപ്പൺ സ്കൂളിൻ്റെ അഥവാ സ്കൂൾ കേരളയുടെ മേഖലാ കേന്ദ്രം മലപ്പുറത്ത് ആരംഭിച്ചത് പ്രൈവറ്റായി ഹയർ സെക്കൻഡറി പഠിക്കുന്ന 50,000+ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന 100 വിദ്യാർത്ഥികളിൽ കൂടുതലുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകി. സംസ്ഥാനത്തെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പുതിയ എം ടെക് കോഴ്സുകൾ അനുവദിച്ചത് പി കെ അബ്ദുറബ് സാഹിബിൻ്റെ കാലഘട്ടത്തിലാണ്. 2012 ആരംഭിച്ച അസാപ്പ് അഥവാ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം വഴി ഏറെ ഗുണകരമായിട്ടുള്ള നടപടികൾ എടുത്തു. 2016 ജനുവരി 13 ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതും ചരിത്ര മുഹൂർത്തമാണ്. മലയാളം ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നേടിയെടുത്തു. തമിഴ്, കന്നഡ, തെലുങ്ക്, സംസ്കൃതം ഭാഷകൾക്കാണ് മുമ്പ് ഈ പദവി ഉണ്ടായിരുന്നത്. കോട്ടയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് വ്യവസായ സംരംഭകത്വ പദ്ധതി വഴി ആനുകൂല്യങ്ങൾ നൽകി. എസ് എസ് എ വഴി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പാഠപുസ്തകങ്ങളും സ്കൂൾ യൂണിഫോമുകളും വിതരണം ചെയ്തു. ഓരോ നിയമസഭാ മണ്ഡലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂൾ ആർട്ട് ഗാലറി ആരംഭിച്ചു. മാതൃഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ മലയാളം നിർബന്ധ ഭാഷയാക്കി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി 53 നിയോജക മണ്ഡലങ്ങളിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു. ഇന്ത്യയിലാദ്യമായി ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഐ ടി അധിഷ്ഠിതമാക്കി. പൊതുവിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് പഠനം കാര്യക്ഷമമാക്കുന്നതിന് തൃശ്ശൂരിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ശാക്തീകരണത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ധാരാളം സംഭാവനകൾ അർപ്പിക്കുകയുണ്ടായി. മുസ്ലിം ലീഗും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.